ഹായ് ഓൾ, സ്പോർട്സ് ഗാംബിറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞ് കേൾക്കുന്ന ഒരു കാര്യമാണ് ദിനേശ് കാർത്തിക്കിൻ്റെ ഇന്ത്യൻ ടീമിലേക്കുള്ള മടങ്ങി വരവ്. അപ്പം അതിനോടൊപ്പം തന്നെ കേൾക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ദിനേശ് കാർത്തിക്കിൻ്റെ മികച്ച ഒരു ക്രിക്കറ്റ് കരിയറിന് തടസ്സമായി നിന്നത്, അല്ലെങ്കിൽ കാർത്തിക്കിൻ്റെ വളർച്ചയ്ക്ക് ഒരു തടസ്സമായി നിന്നത് മഹേന്ദ്ര സിംഗ് ധോണിയാണെന്നാണ്. സത്യത്തിൽ അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ? നമുക്ക് നോക്കാം ഇത്തവണത്തെ സ്പോർട്സ് ക്യാമ്പ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് അല്പം കാര്യങ്ങൾ കൂടി അതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അത് ദിനേശ് കാർത്തിക് ആരാണ് എന്നുള്ള വസ്തുതയാണ്. ആരാണ് ദിനേശ് കാർത്തിക്? 1985 തെലുങ്കു വംശത്തിൽ ജനിച്ച തമിഴ്നാട്ടിന് വേണ്ടി രഞ്ജി ട്രോഫിയിൽ അരങ്ങേറിയ താരമാണ് ദിനേശ് കാർത്തിക്. ആയതോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് ജേണി യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. സത്യത്തിൽ ദിനേശ് കാർത്തിക്കിനെ ഒരു ക്രിക്കറ്റ് താരമാക്കി മാറ്റുക എന്ന ആഗ്രഹം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സ്വന്തമായിരുന്നു. കാരണം അദ്ദേഹവും ക്രിക്കറ്റ് ഒരു കരിയറായി സ്വപ്നം കണ്ടു നടന്ന മനുഷ്യനാണ്. പക്ഷേ കുടുംബത്തിൻ്റെ ചില നിർബന്ധങ്ങൾ മൂലം അദ്ദേഹത്തിന് ക്രിക്കറ്റ് കരിയർ ഉപേക്ഷിക്കേണ്ടതായി വന്നു. നമ്മുടെ 1983 രമേശിനെ പോലെ തൻ്റെ മകനെ ഒരു നാഷണൽ പ്ലെയറാക്കി മാറ്റുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു, മകനെ കൊണ്ട് കഠിനാധ്വാനം ചെയ്യിച്ചു. അത് ഫലം കാണുക തന്നെ ചെയ്തു. 2004 സെപ്റ്റംബറിൽ അദ്ദേഹം ഇന്ത്യക്കായി ഏകദിനത്തിൽ അരങ്ങേറി. അദ്ദേഹം റീപ്ലേസ് ചെയ്തത് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവി എന്ന് ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട പാർഥിവ് പട്ടേലിനെയാണ്. സത്യത്തിൽ 99 നയൻ മോങ്കിയ കളത്തോട് വിട വാങ്ങിയതിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരുപിടി വിക്കറ്റ് കീപ്പർമാർ വന്നും പോയിരുന്നു. സബാ കരീം, വിജയ് ദഹിയ, സമീർ ഡിഗെ, അജയ് രത്ര, ദീപ്ദാസ് ഗുപ്ത തുടങ്ങി പാർഥിവ് പട്ടേൽ വരെ ആ ലിസ്റ്റിലുണ്ടായിരുന്നു. അവരുടെ ഒരു പിന്തുടർച്ചക്കാരനായിട്ടാണ് ദിനേശ് കാർത്തിക് ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്നത്. മോശമില്ലാത്ത കീപ്പിംഗ്, 19 വയസ്സേ പ്രായമുള്ളെങ്കിലും അതിനേക്കാൾ പക്വതയേറുന്ന ബാറ്റിംഗ് എന്നിവയായിരുന്നു ദിനേശ് കാർത്തിക്കിൽ സെലക്ടർമാർ കണ്ട അഡ്വാൻറ്റേജസ്. അതിനെ ശരിവെക്കുന്ന തരത്തിൽ അരങ്ങേറ്റ സീരീസിൽ തന്നെ മികച്ച ഒരു സ്റ്റംപിങ്ങും കാർത്തിക്കിൻ്റെതായിട്ട് നമുക്ക് എടുത്തു കാണിക്കാനുണ്ട്. ഏകദിന മത്സരങ്ങളിൽ ധോണി അരങ്ങേറ്റം കുറിക്കുകയും ഏറെ വൈകാതെ തന്നെ ഏകദിനത്തിലെ തൻ്റെ ആദ്യ സെഞ്ചുറി ധോണി കണ്ടെത്തുകയും ചെയ്തതോടുകൂടി ഏകദിന ക്രിക്കറ്റിലേക്കുള്ള പെട്ടെന്നുള്ള മടങ്ങിയൊരു ദിനേശ് കാർത്തിക്കിന് സ്വപ്നങ്ങളിൽ മാത്രമായി തീരുന്നു. 148 റൺസ് വിശാഖപട്ടണത്ത് അടിച്ചു കൂട്ടിയ ധോണി സത്യത്തിൽ ദിനേശ് കാർത്തിക്കിനെ ഇന്ത്യൻ ഏകദിന ടീമിൽ നിന്നും അടിച്ച് പുറത്താക്കുക കൂടിയാണ് ആ ഒറ്റ ഇന്നിങ്സിലൂടെ ചെയ്തത്. പക്ഷേ അപ്പോഴും ടെസ്റ്റ് ടീമിൽ ദിനേശ് കാർത്തിക് ഉണ്ടായിരുന്നു. ധോണി ഒരു വൻ മരമായി, ഒരു വടവൃക്ഷമായി വളരാൻ തുടങ്ങിയത് അതേ വർഷം തന്നെ ശ്രീലങ്കയ്ക്കെതിരെ അദ്ദേഹം നേടിയ 183 റൺസോടുകൂടിയാണ്. അതോടുകൂടി ധോണിക്ക് ടെസ്റ്റിലും അരങ്ങേറാനുള്ള അവസരം കൈവന്നു. തുടർന്നങ്ങോട്ട് ഒരു ധോണി യുഗമായിരുന്നു. കാർത്തിക് ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനങ്ങൾ നടത്തിയിരുന്നെങ്കിലും അദ്ദേഹത്തിന് വല്ലപ്പോഴും മാത്രമേ ഇന്ത്യൻ ടീമിലേക്ക് ഒരു എൻട്രി ലഭിച്ചിരുന്നുള്ളൂ. 2004 ശേഷം അദ്ദേഹം ഇന്ത്യക്കായി ഏകദിനത്തിൽ കളിക്കുന്നത് 2006 ഏപ്രിലാണ്. ഏകദേശം 1.5 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ഏകദിന ടീമിലേക്ക് തിരിച്ചുള്ള വിളി ലഭിക്കുന്നത്. അപ്പോഴും ധോണിക്ക് ഇഞ്ചുറി പറ്റുമ്പോൾ മാത്രം ഒരു ബാക്കപ്പ് കീപ്പറായി മാത്രമാണ് അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിൽ സ്ഥാനമുണ്ടായിരുന്നത്. 2007 ഇംഗ്ലീഷ് പര്യടനം അദ്ദേഹത്തിൻ്റെ കരിയറിൽ ചെറിയൊരു ബ്രേക്ക് ത്രൂ ആയിരുന്നു. ആ ടൂർണമെൻറ്റ് 21 വർഷത്തിന് ശേഷം ഇന്ത്യ ആദ്യമായി ഇംഗ്ലണ്ടിൽ ഒരു ടെസ്റ്റ് പരമ്പര വിജയിക്കുകയാണ്. എടുത്തു പറയേണ്ട കാര്യം ആ സീരീസിലെ ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ ഈ പറഞ്ഞ ദിനേശ് കാർത്തിക്കാണ്. വീണ്ടും ഫോം ഔട്ട് അദ്ദേഹത്തിന് വില്ലനായി മാറുന്നു. 2007 2020 ലോകകപ്പിൽ ധോണി ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കുക കൂടി ചെയ്തതോടുകൂടി ധോണി എന്ന താരം മാത്രമല്ല ധോണി എന്ന ക്യാപ്റ്റൻ കൂടി ഇന്ത്യൻ ടീമിൽ സ്ഥിരമാകുന്നു. അതോടുകൂടി ദിനേശ് കാർത്തിക്കിനെ ഇന്ത്യൻ ടീമിലേക്കുള്ള എൻട്രി ഏറെ ദുഷ്കരമായി തീരുന്നു. പലപ്പോഴും ധോണിക്ക് വിശ്രമം അനുവദിക്കുമ്പോൾ മാത്രമാണ് ദിനേശ് കാർത്തിക് ഇന്ത്യൻ ടീമിന് വേണ്ടി കളിച്ചിരുന്നത്. അതിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യം 2009-10 സീസണിൽ അദ്ദേഹം ഇന്ത്യക്കായി കളിക്കുന്നുണ്ടെങ്കിലും ഒരു ബാറ്റർ മാത്രമായി കളിക്കാനായിരുന്നു അദ്ദേഹത്തിന് വിധി. ഒരിക്കൽ പോലും വിക്കറ്റ് കീപ്പറുടെ ഗ്ലൗ അണിയാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് പിന്നെ ലഭിച്ചില്ല എന്ന് തന്നെ പറയാം.
പിന്നീട് വല്ലപ്പോഴും മാത്രം ഇന്ത്യൻ ടീമിൽ വന്നും പോയിരുന്ന ദിനേശ് കാർത്തിക് 2017 കൂടിയാണ് തൻ്റെതായ ഒരു സ്ഥാനം ഇന്ത്യൻ ക്രിക്കറ്റിൽ ഉറപ്പിച്ചത്. അത് ഒരൊറ്റ ഇന്നിംഗ്സിലൂടെ നിദഹാസ് ട്രോഫി ഫൈനൽ. അതോടുകൂടി ദിനേശ് നിദഹാസ് കാർത്തിക് എന്ന് പോലും അദ്ദേഹത്തിൻ്റെ പേര് മാറ്റി പറയുന്ന രീതിയിലുള്ള കമന്റേറ്റർമാർ അദ്ദേഹത്തെ വാട്ടിപ്പാടിയുണ്ടായി. എങ്കിലും അപ്പോഴും അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിൻ്റെ സ്ഥാനം ഉറപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം ഒരു യുവ തുർക്കിയായ ഋഷഭ് പന്തും അതുപോലെ ഇഷാൻ കിഷനും നമ്മുടെ സഞ്ജു സാംസണുമെല്ലാം ഇന്ത്യൻ ടീമിലെ സ്ഥാനത്തിനായി അത്യധികം ഉത്സാഹത്തോടുകൂടി മത്സരങ്ങൾ കളിക്കുമ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു വെറ്ററൻ താരത്തിന്, 35 വയസ്സിന്മേൽ പ്രായമുള്ള ഒരു താരത്തിന് ഇന്ത്യൻ ടീമിലെ സ്ഥാനം ഉറപ്പിക്കുക ഏറെ ദുഷ്കരമായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ ക്രിക്കറ്റ് കരിയർ മതിയാക്കുന്നു എന്ന തോന്നൽ ഉളവാക്കിക്കൊണ്ട് 2019 ഇന്ത്യയുടെ ഇംഗ്ലണ്ട് സീരീസിൽ കമന്റേറ്ററായി വേഷമിടുന്നു. സ്കൈ സ്പോർട്സിന് വേണ്ടി ഇംഗ്ലണ്ടും ശ്രീലങ്കയും തമ്മിൽ നടന്ന സീരീസിലും അദ്ദേഹം കമന്റേറ്റർ റോളിലുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും രോഹിത് ശർമ്മ നടത്തിയ ട്വീറ്റുണ്ട്, നിങ്ങളിൽ അല്പം ക്രിക്കറ്റ് ഇനിയും അവശേഷിക്കുന്നുണ്ട് എന്നാണ് രോഹിത് ശർമ്മ ട്വീറ്റ് ചെയ്തത്. അത് യഥാർത്ഥത്തിൽ സത്യമായിരുന്നു. അത് തെളിഞ്ഞത് ഇക്കഴിഞ്ഞ IPL ടൂർണമെന്റിലാണ്. വിരാട് കോഹ്ലി എന്ന എക്കാലത്തെയും ഇന്ത്യയുടെ മികച്ച ബാറ്റ്സ്മാന്മാരിൽ ഒരാളായി കരുതപ്പെടുന്ന കോഹ്ലി പോലും നനഞ്ഞ പടക്കമായി തീർന്ന ആ ടൂർണമെന്റിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന് വേണ്ടി ഒരു സൂര്യനെ പോലെ കത്തി ജ്വലിച്ചത് ഈ ദിനേശ് നിദഹാസ് കാർത്തിക്കാണ്. അദ്ദേഹത്തിൻ്റെ ആ പ്രകടനം സഞ്ജു സാംസണെ പോലും തഴഞ്ഞുകൊണ്ട് ഇന്ത്യൻ ടീമിലേക്കുള്ള മടങ്ങിവരവിന് അദ്ദേഹത്തിന് അവസരമൊരുക്കിയാണ്. അപ്പോൾ സത്യത്തിൽ ധോണിയാണോ ദിനേശ് കാർത്തിക്കിൻ്റെ കരിയറിന് വില്ലനായി തീർന്നത്? അല്ല എന്ന് പറയാം, ധോണി ഒരു നിമിത്തം മാത്രം. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ തന്നെ പ്രകടനത്തിൻ്റെ സ്ഥിരതയില്ലായ്മയാണ് അദ്ദേഹത്തിൻ്റെ കരിയർ ഒരു വലിയ സക്സസ് ആവുന്നതിൽ നിന്നും അദ്ദേഹത്തെ തടഞ്ഞത്. ധോണിയുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ സോഷ്യൽ ക്യാപിറ്റൽ ഏറെ ഉള്ള ഒരു താരമായിരുന്നു ദിനേശ് കാർത്തിക്. നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിലെ പരിശീലനം, എന്തിനും ഏതിനും താങ്ങും തണലുമായി സ്വന്തം അച്ഛൻ കൂടെ. എങ്കിൽ പോലും തമിഴ്നാട് ക്രിക്കറ്റിൻ്റെ ലോബി കളികൾക്ക് പോലും അദ്ദേഹത്തെ ഇന്ത്യൻ ടീമിലേക്ക് എത്തിക്കുന്നതിൽ നിന്നും തടയുന്ന രീതിയിലായിരുന്നു ധോണി എന്ന വടവൃക്ഷം വളർന്നു വലുതായത്. അത് വിധിയാണ്, ദിനേശ് കാർത്തിക്കിൻ്റെ വിധി. പലപ്പോഴും വൻ മരങ്ങൾക്ക് കീഴിൽ വളർച്ച മുരടിച്ചു പോകുന്ന ചെറിയ മരങ്ങളായി തീരാൻ പലരും വിധിക്കപ്പെടാറുണ്ട്. ആ കൂട്ടത്തിൽ ദിനേശ് കാർത്തിക് മാത്രമല്ല, നമാൻ ഓജയും നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന താരമാണ്. ധോണി എന്ന വടവൃക്ഷം വളർന്നു വലുതായതുകൊണ്ട് മാത്രം എവിടെയും എത്താതെ പോയ താരമാണ് നമാൻ ഓജ, അതുപോലെ തന്നെ വൃദ്ധിമാൻ സാഹി. പക്ഷേ ഈ മടങ്ങിവരവ് ഏവർക്കും ഉള്ളൊരു പ്രചോദനമാണ്. എത്രമാത്രം നമ്മൾ തഴയപ്പെട്ടാലും എത്രമാത്രം നമ്മൾക്ക് മുകളിൽ ആരെങ്കിലും പെർഫോമൻസ് ചെയ്താലും കണ്ടിന്യൂസ് ആയി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുക, തങ്ങളുടെ ജോലി നിറവേറ്റിക്കൊണ്ടിരിക്കുക, എപ്പോഴെങ്കിലും തങ്ങളെ തേടി തങ്ങളുടെ വിളിയെത്തും. ആ വിളിക്കായി കാതോർത്തിരിക്കാനുള്ള ക്ഷമയാണ് നാം ജീവിതത്തിൽ കാണിക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.